ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആഫ്റ്റർ എ ലോങ് ടൈം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇതേപോലെ എങ്ങനെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ സിസ്റ്റം ഉപയോഗിച്ചാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത് അഡോബ് ഇല്ലസ്ട്രേറ്ററിൽ. അപ്പോൾ വീഡിയോയിൽ അത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സോഫ്റ്റ്വെയർ ബേസ് ചെയ്തിട്ടുള്ള എഡിറ്റിംഗ് വരുന്നത്. അപ്പോൾ നിങ്ങളെ അഭിപ്രായം ഒന്നുണ്ടെങ്കിൽ ആ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യണോ കാര്യങ്ങളുണ്ടെങ്കിൽ, ടോപ്പിക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുമ്പോൾ ചാനൽ ആദ്യമായിട്ട് തന്നെ കാണുന്നെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എൻബിൾ ചെയ്യുക. അപ്പോൾ ആദ്യം അഡോബ് AI അഡോബ് ഇല്ലസ്ട്രേറ്റർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം സൈഡ് കാണുന്ന ക്രിയേറ്റ് ന്യൂ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ബോക്സാണ് വരിക. അപ്പോൾ ഇവിടെ റേഷ്യോ സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ റേഷ്യോ ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് എന്ന ഓപ്ഷൻ താഴെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഇൻ്റർഫേസിലേക്കാണ് വരിക. അവിടെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ആദ്യം ടെക്സ്റ്റ് ആഡ് ചെയ്യണം. ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി ടൂൾ ബാറിൽ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്യുക. മേലെ കാണുന്ന ഫോണ്ട് സൈസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു 300 ആക്കി കൊടുക്കുക വാല്യൂ. അതിനുശേഷം അതിൻ്റെ ഫോണ്ട് മാറ്റി കൊടുക്കണം. ഫോണ്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. അവിടെ പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതിൻ്റെ അലൈൻമെൻറ്റ് സെൻറ്ററാക്കി കൊടുക്കുക. അതിനുശേഷം ഈ സെലക്ട് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് ഔട്ട്ലൈൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഐസൊലേറ്റഡ് സെലക്റ്റഡ് ഗ്രൂപ്പ് എന്ന് കാണാൻ സാധിക്കും. ഐസൊലേറ്റഡ് സെലക്റ്റഡ് ഗ്രൂപ്പ് അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം മേലെ കാണുന്ന വ്യൂ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ഔട്ട്ലൈൻ കൊടുക്കുക. ഇവിടെ സ്ട്രോക്കായിട്ട് ഇങ്ങനെ ഫോണ്ട് കിടക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് കൺട്രോൾ ആക്കിയതിന് ശേഷം പ്ലസ് എന്ന് രണ്ടിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സൂം ചെയ്ത് വരുന്ന കാണാൻ സാധിക്കും. അതിനുശേഷം ലൈൻ സെഗ്മെൻറ്റ് ടൂൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ നിങ്ങളിൽ ഒരു ലൈന് മാത്രം ടൂൾ വരുന്നുള്ളൂ, കുറച്ച് ടൂൾ മാത്രം കാണുന്നുള്ളെങ്കിൽ താഴെ കാണുന്ന എഡിറ്റ് ടൂൾ ബാറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം സൈഡ് കാണുന്ന 3 ലൈനിൽ ക്ലിക്ക് ചെയ്താൽ അഡ്വാൻസും ബേസിക്കും കാണാൻ സാധിക്കും. അതിൽ അഡ്വാൻസ്ഡ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളത് ബേസിക്കിലാണ് കിടക്കുന്നതെങ്കിൽ അഡ്വാൻസിൽ കൊടുക്കുക. അപ്പോൾ എല്ലാ ടൂളും അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഈ ലൈൻ സെഗ്മെൻറ്റ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിക്ക് അവിടെ ലൈൻ കൊടുക്കുക. സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കട്ട് ചെയ്തതിന് ശേഷം സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഫോണ്ട് മൊത്തത്തിലൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ടൂൾ ബാറിലുള്ള ഷേപ്പ് ആൻഡ് ബിൽഡർ ടൂൾ എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് ഭാഗത്താണോ ആ ലൈൻ പോർഷൻ വരാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെ കേഴ്സർ വെച്ചതിന് ശേഷം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെലക്ഷൻ ടൂൾ വീണ്ടും സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ അതിനുശേഷം കീബോർഡിലുള്ള എസ്കേപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എൻ്റർ ക്ലിക്ക് ചെയ്താൽ നമ്മൾ മേലെ സെലക്ട് ചെയ്ത ഭാഗം മാത്രം ഹൈഡ് ചെയ്ത് കിടക്കുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ലെയർ മൊത്തം ഒന്ന് ടെക്സ്റ്റ് മൊത്തം ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അൺഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തതിന് ശേഷം ഹോൾഡ് ചെയ്ത് കുടിച്ചതിന് ശേഷം ഓരോ ഭാഗം നമ്മൾ ഹൈഡ് ചെയ്ത ഓരോ ഭാഗം അങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടൂൾ ബാറിലുള്ള ഐഡ്രോപ്പ് ടൂൾ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബ്ലാക്ക് കളറിൻ്റെ അവിടെ വെക്കുക. അപ്പോൾ എല്ലാ ടെക്സ്റ്റും എല്ലാ ഭാഗവും ബ്ലാക്ക് കളറായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഒബ്ജക്റ്റ് പോയിട്ട് ഗ്രൂപ്പ് കൊടുക്കുക.
കൂടെ ആ മേലത്തെ ഭാഗം മാത്രമായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ ഗ്രൂപ്പ് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യുക. ഹൈഡ് ചെയ്തതിന് ശേഷം സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗമൊന്നും കൂടി മൊത്തമായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റിൽ പോവുക, ഗ്രൂപ്പ് കൊടുക്കുക. അതിനുശേഷം ആ ഫസ്റ്റ് ആ ലൈനിൻ്റെ മേലെ ഭാഗത്ത് ഹൈഡ് ചെയ്ത് കിടക്കുന്ന ഭാഗത്തിന് ലൈന് വരുന്ന പോർഷന് നമുക്കൊരു ഗ്രൂപ്പായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു നെയിം കൊടുക്കുകയാണ്, ലൈൻ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ട് ഗ്രൂപ്പ് ഡൗട്ടാകണ്ട വിചാരിച്ചിട്ടാണ്. അതിനുശേഷം രണ്ടാമത്തെ ഗ്രൂപ്പിന് ബ്ലാക്ക് ബ്ലാക്ക് കളറിൽ നിൽക്കണതുകൊണ്ട് ബ്ലാക്ക് കൊടുക്കുക. അതിനുശേഷം ആ ലൈൻ ലൈൻ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ലൈനിൻ്റെ ഗ്രൂപ്പ് മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം സ്വിച്ചസിൽ പോവുക. സ്വിച്ചസ് നിങ്ങളിൽ ഓപ്പൺ ആയിട്ട് കാണുന്നില്ലെങ്കിൽ വിൻഡോസിൽ പോയിട്ട് സ്വിച്ചസ് ടിക് മാർക്ക് കൊടുക്കുക. സ്വിച്ചസ് പോയിട്ട് താഴെ കാണുന്ന സ്വിച്ചസ് ലൈബ്രറി മെനു ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം പാറ്റേൺ കാണാൻ സാധിക്കും. പാറ്റേണിൽ ഗ്രാഫിക്സിൽ ഗ്രാഫിക്സ് ലൈനിൽ കാണാൻ, ബേസിക് ഗ്രാഫിക്സ് ലൈനിൽ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒരു ബോക്സ് ഓപ്പൺ ആയി വരും. ഈ ബോക്സിൽ നമുക്ക് ഏത് സെർച്ച് ചെയ്യാൻ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ടെന്ന് കൊടുക്കുക. ടെന്ന് കൊടുത്താൽ വേണ്ടി 10 മോഡൽ വരെ കാണാൻ സാധിക്കും. അതിലൊരു മോഡൽ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാം. സെലക്ട് ചെയ്ത് നമ്മൾ ആ ലൈനായിട്ടുള്ള മോഡൽ വന്നിട്ടുണ്ട്. ഏത് മോഡലും സെലക്ട് ചെയ്യാം. അതിനുശേഷം ലൈനിൻ്റെ തൊട്ടുപുറത്തുള്ള പ്രോപ്പർട്ടീസിൽ വന്നതിന് ശേഷം ട്രാൻസ്ഫോമിൽ മോർ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ സൈഡ് കാണുന്ന ആ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ട്രാൻസ്ഫോം പാറ്റേൺ ഉള്ളിൽ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത അവിടെ ആംഗിൾ 0 ആയിട്ടാണ് കിടക്കുന്നത്. അതിൽ 45 കൊടുക്കുക. ഒരു 45 കൊടുത്താൽ നമ്മളാ ഈ ലൈന് ഇങ്ങനെ നേരെ വരുന്ന കുറച്ച് ചെരിഞ്ഞിട്ട് വരുന്ന രൂപത്തിലാക്കി കൊടുക്കുക. അപ്പോൾ ഒരു ഒന്നുകൂടി ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ലെയറിൽ പോവുക. ലെയർ മൊത്തത്തിൽ നിന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അപ്പിയറൻസുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം എഫക്സിൽ പോവുക. എഫക്സിൽ 3D ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ റൊട്ടേറ്റ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ റൊട്ടേറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ 3-4 വാല്യൂസിൻ്റെ വാല്യൂസ് ലിസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം ഈ ബ്ലാക്ക് ലെയർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഹോൾഡ് ചെയ്ത് മൗസ് ഹോൾഡ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ആ ഡ്യൂപ്ലിക്കേറ്റ് ന്യൂ ലെയർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൻ്റെ നേരെ വെച്ചാൽ ആ ലെയർ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ആവുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം ആ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഫില്ലിൽ പോരുക. ഫില്ലിൽ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കളർ പിക്ക് ഓപ്ഷൻ ഓപ്പൺ ആയി വരും. അപ്പോൾ ഇവിടെ കളർ ഏത് കളറാണ് എന്ന് വെച്ചാൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം കീബോർഡിലുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ ലെയർ ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്ത് കൊടുക്കാം. ഒരു ഭംഗിയിൽ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ആ കളറിലെ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം അപ്പിയറൻസ് ക്ലിക്ക് ചെയ്യുക. അപ്പിയറൻസിൽ എഫക്സിൽ പോവുക. സ്റ്റൈൽസിൽ പോവുക. ഡ്രോപ്പ് ഷാഡോ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ലെയറിന് ജസ്റ്റ് ഒന്ന് ഷാഡോ കൊടുത്ത് കൊടുക്കുക ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഷാഡോൻ്റെ മോഡ് മൾട്ടിപ്പിൾ ആക്കി കൊടുക്കുക. അതിനുശേഷം ഒപ്പാസിറ്റി ഒരു 50 കൊടുക്കുക. അതിൽ 7 ഉള്ളത് ഒരു -10 കൊടുക്കുക. ഈ വൈ ഓപ്സെറ്റ് ഉള്ള ഒരു 27, ബ്ലർ ഒരു 10 കൊടുക്കുക. ഈ കളറിൽ ഒരു ഡാർക്ക്നെസ് ആക്കി കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം മേലെ കാണുന്ന ബ്ലാക്ക് ലെയർ അതും സെലക്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ അപ്പിയറൻസിൽ വരിക. എഫക്സിൽ പോവുക. സ്റ്റൈൽസ് ക്ലിക്ക് ചെയ്യുക. ഡ്രോപ്പ് ഷാഡോ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ വാല്യൂ നല്ലതായിട്ട് ചെയ്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കാണ്ട് ഒപ്പാസിറ്റി
20 കൊടുക്കുക അതുപോലെ ഓഫ്സെറ്റ് ഒരു മൈനസ് 7 ഒക്കെ ഉണ്ട് മൈനസ് 7 കൊടുക്കുക അതേപോലെ വൈ ഓഫ്സെറ്റ് ഒരു 30 കൊടുക്കുക അതേപോലെ ബ്ലർ ഒരു 4 കൊടുക്കുക അതിനുശേഷം ഓക്കെ കൊടുക്കുക അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതേപോലെയാണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ റൂട്ട് 10K ആണ് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ നോക്കാം സേവ് ചെയ്യാൻ വേണ്ടി ഫയലിൽ ക്ലിക്ക് ചെയ്യുക എക്സ്പോർട്ട് കൊടുക്കുക സേവ് ഫോർ വെബ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് സേവ് ചെയ്യണമെങ്കിൽ അഥവാ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെയാണ് സേവ് ചെയ്യണമെങ്കിൽ ഈ ട്രാൻസ്പെറൻസി ക്ലിക്ക് ചെയ്താൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഫോർമാറ്റ് ഇപ്പം ജെബഗ് ആണെങ്കിൽ ജെബഗ് സെലക്ട് ചെയ്ത് കൊടുക്കുക പി എൻ ജി ഉണ്ട് ഗിഫ് ഉണ്ട് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണമെങ്കിൽ അതും അവിടെ മാറ്റി കൊടുക്കാം അതിനുശേഷം സേവ് എന്നുള്ള ബട്ടൺ താഴെ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഏത് ഫോൾഡറാണ് സേവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ സേവ് ചെയ്ത് കൊടുക്കാം സേവ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.